ഖംസത വ അശ്രൂൻ 25 അൽ വാഹിദത്തു സാനിയ സെക്കൻഡ് യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. ദഅനി അതുയർ, ലെറ്റ് മീ ഫ്ലൈ, എന്നെ പറക്കാൻ അനുവദിക്കൂ എന്നാണ് സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര്. സെക്കൻഡ് യൂണിറ്റിൽ മൂന്ന് ചാപ്റ്റേഴ്സാണുള്ളത്. യൗമുൻ സഈദ്, ഹാപ്പി ഡേ, അതൊരു ബയാനാണ്, ഒരു നെറേഷനാണ്, വിവരണമാണ്. അടുത്തതാൽ ഇബ്നു ഷുജാഅ്, ദി ബ്രേവ് ബോയ്, ധീരനായ ഒരു കുട്ടി. അതെന്താണ്? ഖിസ്സത്തുൻ താരിഖിയ, ചരിത്ര പ്രാധാന്യമുള്ള ഒരു കഥയാണ്, ചരിത്ര കഥയാണത്. അടുത്തത് വതുനി, വതുനി എന്ന് പറഞ്ഞാൽ മൈ കൺട്രി, അതൊരു മൺലൂമാണ്, പോയമാണ്, കവിതയാണ്. പേജ് നമ്പർ സിത്തത്ത വ അശ്റൂൻ 26. നുലാഹിലു സൂറത്ത വ നുഅബ്ബിർ, നമുക്ക് ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം, ചർച്ച ചെയ്യാം. മാ റിസാലത്തു ഹാദിഹി സൂറ, വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദിസ് പിക്ചർ, എന്താണ് ഈ ചിത്രത്തിൻ്റെ സന്ദേശം? അപ്പോൾ എല്ലാവരും ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കുക. ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കൂട്ടിലകപ്പെട്ടു പോയ ഒരു പക്ഷി. ആ പക്ഷിയെ തുറന്നു വിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന മറ്റു പക്ഷികൾ, അല്ലേ? കൂട്ടിലകപ്പെട്ടു പോയ പക്ഷി കരയുന്നതായിട്ട് നമുക്ക് ചിത്രത്തിൽ കാണാം. അതായത് ആർക്കും ഇങ്ങനെ തടവിലാക്കപ്പെടാൻ ആഗ്രഹമുണ്ടാവില്ല, അല്ലേ? തടവിലാക്കപ്പെടുന്നത് ആരും ഇഷ്ടപ്പെടില്ല, എല്ലാവർക്കും സ്വതന്ത്രമായി നടക്കാനായിരിക്കും ആഗ്രഹം. സോ ഈ ചിത്രത്തിൻ്റെ മെസ്സേജ് തന്നെ അതാണ്. എന്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ്, ഒരു പ്രാധാന്യമാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ അറബിയിൽ എഴുതുകയാണെങ്കിൽ റിസാലത്തു ഹാദിഹി സൂറത്തു അഹമ്മിയത്തുൽ ഹുരിയ, അഹമ്മിയത്തുൽ ഹുരിയ, അല്ലെങ്കിൽ ഹാജത്തുൽ ഹുരിയ, ഒന്നുകിൽ അഹമ്മിയത്തുൽ ഹുരിയ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹാജത്തുൽ ഹുരിയ. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമ തു ഹാവിൽ തുയൂറു, വാട്ട് ഡു ദീസ് ബേർഡ്സ് ട്രൈ ഫോർ, എന്തിനാണ് ഈ പക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ വാട്ട് ആർ ദീസ് ബേർഡ്സ് ട്രൈങ് ഫോർ, എന്തിനാണ് ഈ പക്ഷികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തു ഹാവിൽ തുയൂറു, ഈ പക്ഷികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തിന്? ലി തഹ്ലീസു ത്വയർ, ലി തഹ്ലീസു ത്വയർ, ലി തഹ്ലീസു, തഹ്ലീസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. തു ഹാവിൽ തുയൂറു, ഈ പക്ഷികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തിന്? ലി തഹ്ലീസി ത്വാഇറുൻ ഉഖ്ര, ലി തഹ്ലീസി ത്വാഇറുൻ ഉഖ്ര, മറ്റൊരു പക്ഷിയെ രക്ഷപ്പെടുത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദീസ് ബേർഡ്സ് ആർ ട്രൈങ് ടു rescue another bird from the cage. These birds are trying to rescue another bird from the cage. To have it to yuru litakhlisi tayrun ukhra min alqafas, enana adinte uttaram. Third question, madha tuhissu tayuru fil qafasi, kootil endana ee pakshi anubhavichondirikkunnathu. What does this bird ഫീൽ ഇൻ ദി കേജ്, എന്താണ് ആ കൂട്ടിലെ പക്ഷി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അൽ ഹബ്സ്, തടവാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇംപ്രിസൺമെൻറ്റ്. അതിൻ്റെ ഉത്തരം എന്താണ്? തുഹിസ്സു തുയൂറു ഫിൽ ഖഫസി അൽ ഹബ്സു, തുഹിസ്സു തുയൂറു ഫിൽ ഖഫസി അൽ ഹബ്സ്, ഹ ആണ് കേട്ടോ, ഹബ്സ് എന്ന് പറഞ്ഞാൽ തടവ്, ഇംപ്രിസൺമെൻറ്റ്. Fourth question, madha tuhibbu tuyur, what do birds like, endana pakshigal ishtapadunnathu, pakshigal endina ishtapadunnu, engane kootil kootil agapadanaano uddeshikkunnathu pakshigal ishtapadunnathu, alla. Tuhibbu tuyurul hurriya, le tuhibbu tuyurul hurriya, birds like freedom, yes, swadandryamaana pakshigal ishtapadunnathu. Adallengi namukku vera vidhathil ezhudam, tuhibbu tuyurul hurriyati lisairi fil hawai, അന്തരീക്ഷത്തിൽ ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാനാണ് പക്ഷികൾ ഇഷ്ടപ്പെടുന്നത്. ബേർഡ്സ് ലൈക്ക് ടു ഫ്ലൈ എവറി വേർ ഇൻ ദി എയർ, അല്ലെങ്കിൽ ഇൻ ദി സ്കൈ. അടുത്തത്, ഹൽ തുഹിബ്ബുൽ ഹബ്സ്, ഡു യു ലൈക്ക് ഇംപ്രിസൺമെൻറ്റ്, നിങ്ങൾക്ക് തടവ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്, കുട്ടികളോട് ചോദിക്കുക. ആരെങ്കിലും തടവ് ഇഷ്ടപ്പെടുമോ? ലാ, ലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് എഴുതാം. ലാ ഉഹിബ്ബുൽ ഹബ്സ, ഞാൻ തടവ് ഇഷ്ടപ്പെടുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ലാ യുഹിബ്ബു അഹദുൻ അൽ
അൽഹബ്സ് ആരും തടവ് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ലാ ഇല്ല എന്ന് എഴുതിയാൽ മതി. ഞാനപ്പം ഇതേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. കുട്ടികൾ ചെയ്യേണ്ടത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് എല്ലാ ക്വസ്റ്റ്യനും എഴുതിയെടുക്കുക. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞ വീഡിയോയിൽ നിന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് അത് എഴുതിയെടുത്ത് കാണിക്കണം. മരിസാലത്തു ഹാദിഹി സൂറ വാസ് ദ മെസ്സേജ് ഓഫ് ദിസ് പിക്ചർ. റിസാലത്തു ഹാദിഹി സൂറത്തു അഹമ്മിയത്തുൽ ഹുദിയ അല്ലെങ്കിൽ ഹാജത്തുൽ ഹുദിയ. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ലിമ തുഹാവിൽ തുയൂർ. What are these birds trying for? എന്തിനാണ് ഈ പക്ഷികൾ ശ്രമിക്കുന്നത്? To have a thuyuru. പക്ഷികൾ ശ്രമിക്കുന്നു എന്തിന്? ലിതഹ്ലീസി ത്വാഇറുൻ ഉഖ്ര മിനൽ ഖഫസ്. മറ്റൊരു പക്ഷിയെ they are trying to rescue another bird from the cage. മാദാ തുഹിസ്സു തുയൂറു ഫിൽ ഖഫസ്. What does the bird feel in the cage? എന്താണ് ഈ കൂട്ടിലകപ്പെട്ട പക്ഷി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? تحس الطيور في القفص الحبس. തടവ് തടവ് അല്ലേ. കൂട്ടിലകപ്പെട്ടിരിക്കുന്ന പക്ഷികൾ തടവാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാദാ തുഹിബ്ബു തുയൂർ. വട്ട് ഡു ദീസ് ബേർഡ്സ് ലൈക്ക്? അല്ലെങ്കിൽ വട്ട് ഡു ബേർഡ്സ് ലൈക്ക്? എന്താണ് പക്ഷികൾ ഇഷ്ടപ്പെടുന്നത്? തുഹിബ്ബു തുയൂറു അൽഹുരിയ അൽഹുരിയ. തുഹിബ്ബു തുയൂർ അൽഹുരിയ ലിസ്സൈരി ഫിൽ ഹവായ് എന്നൊക്കെ എഴുതാം. ഹൽ തുഹിബ്ബൂൻ അൽഹബ്സ്? ഡു യു ലൈക്ക് ഇംപ്രിസൺമെൻറ്റ്? നിങ്ങൾ തടവ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഉത്തരങ്ങളെല്ലാം എഴുതി നോട്ട് ബുക്കിൽ വൃത്തിയായി എഴുതി കാണിക്കുക.